ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. അതിവേഗം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനൊപ്പം കാലാനുസൃതവും ഫലപ്രദവുമായ മാറ്റം ഇന്ത്യയിലും ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ നിർമ്മിച്ച വെന്റിലേറ്ററുകളുടെ കയറ്റുമതി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. രാജ്യത്ത് 36,000-ലധികം പേർക്ക് കൂടി കോവിഡ് ഭേദമായതോടെ രോഗമുക്തി നിരക്ക് 64.54%. കേരളത്തിൽ ഇന്നലെ 1129 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് ശുചിത്വം ഉറപ്പാക്കുന്നതിൽ സ്വച്ഛ് ഭാരത് മിഷൻ നിർണായക പങ്കുവഹിച്ചതായി വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്ക് കേരളത്തിൽ ചൊവ്വാഴ്ച തുടക്കം. വാർത്തകൾ വിശദമായി. അതിവേഗം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനൊപ്പം കാലാനുസൃതവും ഫലപ്രദവുമായ മാറ്റം ഇന്ത്യയിലും ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിന്റെ ഗ്രാൻഡ് ഫിനാലെയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്. രാജ്യത്തെ 21-ാം നൂറ്റാണ്ടിലെ യുവജനങ്ങളുടെ അഭിലാഷങ്ങൾ കണക്കിലെടുത്താണ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ നൂറ്റാണ്ട് അറിവിന്റെ കാലമാണ്. പഠനം, ഗവേഷണം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഈ ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്ത് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തി വിദ്യാഭ്യാസ സമ്പ്രദായം നൂതനവും ആധുനികവുമാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേവലം മനഃപ്പാഠമാക്കുന്നതിൽ നിന്നും വിമർശനാത്മകമായ ചിന്തയിലേക്ക് നയിക്കുന്നതാണ് രാജ്യത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയം. വിദ്യാഭ്യാസ നയത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഇന്ത്യയിലെ ഭാഷകളുടെ വികാസത്തിന് വഴിയൊരുക്കുമെന്നും ഇത് അറിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല രാജ്യത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ വിദ്യാർത്ഥികൾക്ക് ആഗ്രഹമുള്ള പാത തെരഞ്ഞെടുക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക്. പിഎം ഇ വിദ്യ വഴിയുള്ള ഓൺലൈൻ ക്ലാസുകൾ രാജ്യത്ത് ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നൂതന ആശയങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ 2020 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തെ പഠന പ്രക്രിയകളുടെ എല്ലാ തലങ്ങളിലും മാറ്റം കൊണ്ടുവരുമെന്ന് ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള യുവാക്കളെ സൈനിക മേഖലയിലെത്തിക്കാൻ സേനയെ ഇത് സഹായിക്കും. കോളേജ് തലത്തിലുള്ള മൾട്ടി എൻട്രി എക്സിറ്റ് സ്കീമുകൾ യുവാക്കൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിച്ച വെന്റിലേറ്ററുകളുടെ കയറ്റുമതി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച നടപടി സ്വീകരിക്കാൻ വിദേശ വാണിജ്യ ഡയറക്ടർ ജനറലിന് നിർദ്ദേശം നൽകി. രാജ്യത്ത് കോവിഡ് മരണനിരക്ക് തുടർച്ചയായി കുറയുന്നതും വെന്റിലേറ്ററുകളുടെ തദ്ദേശീയ ഉൽപ്പാദനത്തിലെ പുരോഗതിയും മുൻനിർത്തിയാണ് തീരുമാനം. ആഗോള രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ വെന്റിലേറ്ററുകൾക്ക് പുതിയ വിപണി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 36,000-ലധികം പേർക്ക് കോവിഡ് ഭേദമായി. ഇതോടെ കോവിഡ് മുക്തരായവരുടെ എണ്ണം 10,94,000 കഴിഞ്ഞു. രോഗമുക്തി നിരക്ക് 64.54%. ഇന്നലെ 57,000-ത്തോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം 17,00,000-ത്തോളമായി. മരണസംഖ്യ 36,511. മരണനിരക്ക് 2.15% കുറഞ്ഞു. അതേസമയം ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,80,000-ത്തിലേക്ക്. ഇതുവരെ 6,87,000-ത്തിലധികം പേരാണ് മരിച്ചത്. അമേരിക്കയിൽ 47,00,000, ബ്രസീലിൽ 27,00,000-ത്തിലധികവുമാണ് രോഗികളുടെ എണ്ണം. കേരളത്തിൽ ഇന്നലെ 1129 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 752 പേർ രോഗമുക്തി നേടി. 10,862 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 89 പേർ വിദേശത്ത് നിന്നും 114 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 880 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 58 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇന്നലെ 8 പേരുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണം 81. ഇതുവരെ സംസ്ഥാനത്ത് 13,779 പേർ കോവിഡിൽ നിന്നും മുക്തി നേടി. തമിഴ്നാട്ടിൽ സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ചികിത്സയ്ക്ക് അമിത ചാർജ് ഈടാക്കരുതെന്ന് സംസ്ഥാന സർക്കാർ മുന്നറിയിപ്പ് നൽകി. സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സാ നിരക്ക് സംബന്ധിച്ച് ഗവൺമെന്റ് നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി ഡോക്ടർ സി വിജയഭാസ്കർ പറഞ്ഞു. കോവിഡ് ചികിത്സയ്ക്ക് ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രി രോഗിയിൽ നിന്നും 14,00,000 രൂപ ഈടാക്കിയെന്ന് പരാതി ലഭിച്ചിരുന്നു. അതേസമയം തമിഴ്നാട്ടിൽ കോവിഡ് രോഗികളുടെ എണ്ണം 2,51,000 കവിഞ്ഞു. ഇന്നലെ 5,800-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൊറോണ വൈറസ് വ്യാപനം ദീർഘകാലം നീണ്ടുനിൽക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. 6 മാസത്തെ കോവിഡ് പ്രതിസന്ധി വിലയിരുത്താൻ ചേർന്ന അടിയന്തര യോഗത്തിനു ശേഷമാണ് സംഘടനയുടെ പ്രസ്താവന.
ഈ ഘട്ടത്തിൽ രാജ്യങ്ങളുടെ മേൽ സാമൂഹിക സാമ്പത്തിക സമ്മർദ്ദമുണ്ടായാൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യമന്ത്രാലയത്തിന്റെ 1075, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കേരളത്തിൽ 1000 കോടി രൂപ ചെലവിട്ട് നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി എ സി മൊയ്തീൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. ഉച്ചതിരിഞ്ഞ് 14 കേന്ദ്രങ്ങളിൽ ഓൺലൈനായി ഉദ്ഘാടനം നടക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിനിയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യമായി തദ്ദേശ റോഡുകൾക്കായി ആവിഷ്കരിക്കുന്ന പ്രത്യേക പദ്ധതിയാണിത്. 2018-19 വർഷ പ്രളയത്തിൽ തകർന്നതും തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്നതുമായ റോഡുകളുടെ നവീകരണമാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ മഴക്കാലം കൂടിയെത്തിയതോടെ അതീവ ശ്രദ്ധയും കരുതലും വേണമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മഴക്കാല രോഗങ്ങളിൽ പ്രധാനമായ വൈറൽ പനി, ജലദോഷ രോഗങ്ങൾ തുടങ്ങിയവയുടെ ലക്ഷണങ്ങൾ പലതും കോവിഡ് ലക്ഷണങ്ങൾക്ക് സമാനമാണ്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ താമസിക്കുന്നവർക്ക് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം നയിക്കുന്നതിൽ അക്ഷരാർത്ഥത്തിൽ ലോകമാന്യ ബാലഗംഗാധർ തിലക് സുപ്രധാന പങ്കുവഹിച്ചിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് സംഘടിപ്പിച്ച ലോകമാന്യ തിലക് സ്വരാജിൽ നിന്നും സ്വാശ്രയ ഇന്ത്യയിലേക്ക് എന്ന ദ്വിദിന വെബിനാർ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാലഗംഗാധർ തിലകിന്റെ 100-ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യത്ത് ശുചിത്വം ഉറപ്പാക്കുന്നതിൽ സ്വച്ഛ് ഭാരത് മിഷൻ നിർണായക പങ്കുവഹിച്ചതായി ജൽശക്തി മന്ത്രി ഗജേന്ദ്രസിംഗ് ശെഖാവത്ത്. ഗ്രാമീണ നഗരപ്രദേശങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് മിഷൻ പ്രവർത്തനങ്ങൾ. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്ത് സ്വച്ഛ് ഭാരത് മിഷൻ 2014 പ്രവർത്തനം ആരംഭിച്ച ശേഷം 10 കോടിയിലധികം വ്യക്തിഗത ടോയ്ലറ്റുകൾ നിർമ്മിച്ചു. തുടർന്ന് 2019 ഒക്ടോബർ 2 എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങൾ വെളിയിട വിസർജ്യ മുക്തമായി പ്രഖ്യാപിച്ചു. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന് ഏറെ മുന്നോട്ടു പോകാനും ഖരദ്രാവക മാലിന്യ സംസ്കരണത്തിന് സൌകര്യങ്ങൾ ഏർപ്പെടുത്താനും കഴിഞ്ഞു. 60 കോടി ജനങ്ങളുടെ ശീലങ്ങളിൽ മാറ്റം വരുത്താനായത് പ്രധാന നേട്ടമാണെന്ന് ജൽശക്തി മന്ത്രി ഗജേന്ദ്രസിംഗ് ശെഖാവത്ത് പറഞ്ഞു. മൊത്തം സൃഷ്ടിക്കപ്പെടുന്ന മാലിന്യത്തിന്റെ 66% ശാസ്ത്രീയമായി സംസ്കരിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് കോവിഡ് പ്രതിസന്ധിയിലും നല്ല വിളവെടുപ്പുണ്ടായതിലും ഖാരിഫ് വിള വിതയ്ക്കാനായതിലും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ സംതൃപ്തി പ്രകടിപ്പിച്ചു. മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയ ത്രിദിന ശില്പശാലയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ തോമർ. ഏത് പ്രതിസന്ധിയിൽ നിന്നും രാജ്യത്തെ ഉയർത്താനുള്ള കൃഷി ഗ്രാമീണ മേഖലകളുടെ ശേഷിയെ അദ്ദേഹം പ്രകീർത്തിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വിമാനമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു വിമാനത്തിന്റെ ആഡംബര ഉൾവശത്തിന്റെ ചിത്രം ട്വിറ്ററിൽ പ്രചരിപ്പിക്കുന്നത് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. ഇത് ബോയിംഗ് 787 ചിത്രമാണെന്നും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനമല്ലെന്നും PIB അറിയിപ്പിൽ പറയുന്നു. ടോക്കിയോ ഒളിമ്പിക്സിന് പുറപ്പെടുന്ന ഇന്ത്യൻ പുരുഷ വനിതാ ഹോക്കി ടീമുകളിലെ അംഗങ്ങൾ മറ്റന്നാൾ ബംഗളൂരുവിൽ സായിയുടെ നാഷണൽ സെന്റർ ഓഫ് എക്സലൻസിൽ നടക്കുന്ന ദേശീയ പരിശീലന ക്യാമ്പിൽ ചേരും. പരിശീലനം ആരംഭിക്കാൻ കർണാടക സർക്കാരിൽ നിന്നും ഔപചാരിക അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ 30 രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്ക് കുവൈറ്റ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. ഇത് സംബന്ധിച്ച് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ഉത്തരവ് പുറത്തിറക്കി. കോവിഡ് പശ്ചാത്തലത്തിലാണ് നടപടി. നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ പട്ടികയിൽ ഉൾപ്പെടുന്നു. മണിപ്പൂരിൽ പുതിയ ചീഫ് സെക്രട്ടറിയായി 1998 IAS ബാച്ചിലെ ഡോക്ടർ രാജേഷ് കുമാറിനെ നിയമിച്ചു. 2018 മുതൽ ചീഫ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ജെ സുരേഷ് ബാബു വിരമിച്ചതിനെ തുടർന്നുള്ള ഒഴിവിലാണ് നിയമനം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിവേഗം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനൊപ്പം കാലാനുസൃതവും ഫലപ്രദവുമായ മാറ്റം ഇന്ത്യയിലും ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ നിർമ്മിച്ച വെന്റിലേറ്ററുകളുടെ കയറ്റുമതി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. രാജ്യത്ത് 36,000-ലധികം പേർക്ക് കൂടി കോവിഡ് ഭേദമായതോടെ രോഗമുക്തി നിരക്ക് 64.54%. കേരളത്തിൽ ഇന്നലെ 1129 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു.
രാജ്യത്ത് ശുചിത്വം ഉറപ്പാക്കുന്നതിൽ സ്വച്ഛ് ഭാരത് മിഷൻ നിർണായക പങ്കുവഹിച്ചതായി വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്ക് കേരളത്തിൽ ചൊവ്വാഴ്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.